കെ വി ഗണേഷ്കുമാർ വീണ്ടും കുരുക്കിലേക്ക് എടുത്തു ചാടുകയാണ്. ഇത് സിനിമയല്ലെന്നേ അദ്ദേഹത്തോട് പറയാനുള്ളൂ. അദ്ദേഹം ഒരു എം എൽ എ അല്ലേ? ഒരു എം എൽ എയുടെ നിലയും വിലയും മറന്ന് സംസാരിക്കാമോ? വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നത് ശീലമാക്കരുത്. അതങ്ങനെ അച്ഛൻ ആർ ബാലകൃഷ്ണപിള്ളയും അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിലാണ് മന്ത്രിസ്ഥാനം വരെ തെറിച്ചത്. കെ കരുണാകരൻ മന്ത്രിസഭയിലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള. എറണാകുളത്ത് ഒരു പാർട്ടി സമ്മേളനത്തിൽ ആളുകളെ കണ്ടപ്പോൾ മതിമറന്ന് പരിസരം മറന്ന് പഞ്ചാബ് മോഡൽ സമരം നടത്തണമെന്ന് ആഹ്വാനം ചെയ്തു. സമ്മേളനമൊക്കെ കഴിഞ്ഞ് എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്കും മന്ത്രിസ്ഥാനം സ്വാഹ. കെ കരുണാകരനല്ലേ അയാൾ? പിന്നീട് പത്രക്കാർ ചോദിച്ചപ്പോൾ ഏത് പിള്ള, എന്ത് പിള്ള, സുരേന്ദ്രൻപിള്ളയാണോ എന്ന് കരുണാകരൻ കളിയാക്കി ചോദിച്ചതും ചരിത്രമാണ്. അതുപോലെയാണ് ഇപ്പോൾ മകൻ ഗണേഷ് കുമാർ. നിയമസഭയിൽ കയ്യടി കിട്ടാനാണ് ഗണേഷ് കുമാർ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ മേൽ കുതിര കയറിയത്. ഡോക്ടർമാരോടാ കളി. അവർ ഇന്ന് പണിമുടക്കാണ്. സ്വകാര്യ സർക്കാർ ആശുപത്രികളിൽ ഒ പി വിഭാഗം പ്രവർത്തിക്കുന്നില്ല. അത്യാഹിത വിഭാഗം മാത്രം പ്രവർത്തിക്കുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകൾ നടക്കത്തില്ല. അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രം നടത്തുന്നു. ഡെൻ്റൽ ക്ലിനിക്കുകൾ പോലും അടഞ്ഞുകിടക്കുകയാണ്. സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും സ്ഥിതി മറിച്ചല്ല. അത്യാഹിത വിഭാഗവും അടിയന്തര ശസ്ത്രക്രിയ വിഭാഗവും മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഡോക്ടർമാർക്ക് തല്ല് കിട്ടേണ്ടതാണെന്ന് പ്രസംഗിച്ച ഗണേഷ് കുമാർ യഥാർത്ഥത്തിൽ കലാപ ആഹ്വാനം നടത്തിയതല്ലേ? നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. ഒരു എം എൽ എ തന്നെ ഇങ്ങനെ പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ നിയമം കയ്യിലെടുക്കാൻ സാധ്യതയുണ്ട്. ഡോക്ടർമാരെ കയ്യേറ്റം ചെയ്യുന്നത് ഇപ്പോൾ ഒരു സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുകയാണ്. ഇനി ഡോക്ടർമാർക്കെതിരെ ആരെന്ത് ചെയ്താലും ഗണേഷ് കുമാറിൻ്റെ തലയിൽ വരില്ലേ? ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന അക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഇങ്ങനെയൊരു പ്രസംഗം നടത്തിയ ഗണേഷ് കുമാറിന് കൂടിയായിരിക്കുമെന്നാണ് ഐ എം എ ഭാരവാഹികളും പറയുന്നത്. ആശുപത്രി അക്രമണങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഹൈക്കോടതിയെ ഗണേഷിൻ്റെ പ്രസ്താവനയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും പരാതി നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് അവരിന്ന് സമരം ഘടിപ്പിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന ആശുപത്രി അക്രമണങ്ങൾ തടയുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിലെ ഡോക്ടർക്ക് നേരെയുണ്ടായ വധശ്രമ കേസിലെ പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇന്ന് നടത്തുന്ന സമരം. ആ സമരത്തിനാണ് ഗണേഷ് കുമാറിൻ്റെ പ്രസംഗം മൂലം ഘടിപ്പിക്കുന്നത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് സമരം. ഐ എം എ കൂടാതെ കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷനും ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷനും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്.